ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് ഡിആർഡിഒയ്ക്ക് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ മിസൈൽ മാൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് പെട്ടെന്ന് തന്നെ വ്യക്തമായ ഒരു ഉത്തരം എല്ലാവരും പറയും. കാരണം അത് മറ്റാരുമല്ല, എപിജെ അബ്ദുൽ കലാം. പക്ഷേ മിസൈൽ വുമൺ ആരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ പലർക്കും അറിയാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടേക്കാം. പക്ഷേ നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ അഭിമാനപൂർവ്വം സമർപ്പിക്കുന്ന അഗ്നി മിസൈലുകളുടെ നിർമ്മാണത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന പങ്കുവഹിച്ച ഒരു വനിതയുണ്ട് നമ്മുടെ രാജ്യത്ത്. അതും നമ്മുടെ കൊച്ചു കേരളത്തിൽ ജനിച്ച, പഠിച്ചു വളർന്ന ഒരു വനിത. ഒരുപക്ഷെ ചില മാധ്യമങ്ങളിലെങ്കിലും നിങ്ങൾ ഇവരുടെ പേര് കേട്ടിട്ടുണ്ടായിരിക്കും. പ്രാധാന്യമില്ല എന്ന് വിട്ടുകളഞ്ഞ ഈ പേര് ഓരോ വനിതകൾക്കും പ്രചോദനമാകേണ്ടതാണ്. ടെസി തോമസ്, രാജ്യത്തിൻ്റെ മിസൈൽ വനിത. ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യ വനിതയാണ് ടെസി തോമസ്. ഇന്ത്യയുടെ മിസൈൽ വനിതയെന്നും അഗ്നിപുത്രിയെന്നുമെല്ലാം ഇവരെ വിശേഷിപ്പിക്കാറുണ്ട്. ഡിആർഡിഒയിലെ മുഖ്യ ശാസ്ത്രജ്ഞയാണ് ഇവർ. ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി തൈപ്പറമ്പിൽ തോമസിൻ്റെയും കുഞ്ഞമ്മയുടെയും മകളായി 1963 ടെസി തോമസ് ജനിച്ചത്. ആലപ്പുഴ സെൻറ് ജോസഫ് സ്കൂളിലും കോളേജിലുമായിരുന്നു അവരുടെ പഠനം നടന്നത്. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദവും പൂനെയിൽ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് ടെക്നോളജിയിൽ നിന്ന് എംടെക്കും നേടി. തുടർന്ന് ഡിആർഡിഒയിൽ പ്രവർത്തിക്കുന്നത് 1988 മുതലാണ്. നിലവിൽ ഇപ്പോഴും ഡിആർഡിഒയിൽ പ്രവർത്തനമനുഷ്ഠിക്കുന്ന ടെസി തോമസ് ഓരോ വനിതകൾക്കും പ്രചോദനമാണ്. തുമ്പ റോക്കറ്റ് ലോഞ്ചിക് സ്റ്റേഷന് സമീപമാണ് ടെസി തോമസ് വളർന്നതും. റോക്കറ്റുകളോടും വിമാനങ്ങളോടും മിസൈലുകളോടുമുള്ള തൻ്റെ ആകർഷണം അവിടെ നിന്നായിരിക്കാം തുടങ്ങിയത്. പിന്നീട് ഇന്ത്യയുടെ ഏറ്റവും അഭിമാനകരമായ മിസൈൽ നിർമ്മാണം വരെ എത്തി നിൽക്കുകയാണ് ഈ മഹത് വനിതയുടെ ജീവിതം. 3000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 3 മിസൈൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ടെസി പങ്കാളിയായിരുന്നു. തുടർന്ന് 2011 വിജയകരമായി പരീക്ഷിച്ച അഗ്നി 4 മിസൈൽ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറും ടെസി തോമസ് ആയിരുന്നു. 2009 അവർ 5000 കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി 5 മിസൈൽ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറായി. എന്നാൽ 3 വർഷത്തിനുള്ളിൽ തന്നെ അഗ്നി 5 മിസൈൽ വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് അഗ്നി മിസൈലുകൾ വഹിക്കുന്ന പങ്ക് ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്തതാണ്. ഈ മിസൈലുകളുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച വനിതയും അതുപോലെ തന്നെ. അതുതന്നെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് ടെസി തോമസിന് ലാൽ ബഹദൂർ ശാസ്ത്രി ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു. 2018 ജയ്പൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ഫാക്കൽറ്റി ഓഫ് മാനേജ്മെന്റ് സ്വീഡിൽസിൽ ഡോക്ടർ തോമസ് കാങ്കൻ ലീഡർഷിപ്പ് അവാർഡിനും ഇവർ അർഹയായിരുന്നു. ഇന്ത്യൻ നേവി കമാൻഡറായ സരോജ് കുമാറാണ് ടെസി തോമസിന്റെ ഭർത്താവ്. മകന്റെ പേര് തേജസ് എന്നാണ്. അഗ്നി 5 വിജയകരമായ പരീക്ഷണത്തിനു ശേഷം 2018 ടെസി തോമസ് ഡിആർഡിഒയുടെ എയർനോട്ടിക്കൽ സിസ്റ്റംസിന്റെ ഡയറക്ടർ ജനറലായി. ഇപ്പോഴും ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കാനും പ്രോജക്റ്റുകളിൽ സഹായിയാകാനും ടെസി തോമസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇനിയും ഇന്ത്യയെ ഉയർച്ചകളിലേക്ക് നയിക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയെ അഗ്നി 5 മിസൈലിലൂടെ ഉയർച്ചയിലെത്തിച്ച, ശത്രുക്കളുടെ നെഞ്ചിടിപ്പ് വർദ്ധിപ്പിക്കാൻ സഹായിച്ച ഇന്ത്യയുടെ അഗ്നിപുത്രി ടെസി തോമസ്.